വചനോദയം മാർക്കോസിന്റെ വിശുദ്ധ സുവിശേഷം 8-ാം അധ്യായത്തിൽ നിന്ന്. അവൻ ശിഷ്യന്മാരോടൊപ്പം ജനക്കൂട്ടത്തെയും തന്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിനു വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവന് എന്തു പ്രയോജനം? മനുഷ്യൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായ ഈ തലമുറയിൽ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെപ്പറ്റി മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ പരിശുദ്ധ ദൂതന്മാരോടുകൂടെ വരുമ്പോൾ ലജ്ജിക്കും. വചന വിചിന്തനം. യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചുള്ള ബോധനങ്ങൾ ശിഷ്യരെ സംബന്ധിച്ചിടത്തോളം ദുർഗ്രാഹ്യമായി നിലകൊള്ളുന്നു. യഥാർത്ഥ ശിഷ്യത്തിലേക്ക് വളരുവാൻ 3 വ്യവസ്ഥകൾ അവിടെ നിന്ന് മുന്നോട്ട് വയ്ക്കുന്നു. ആയതിനാൽ യേശു തൻ്റെ ശിഷ്യരെ പഠിപ്പിക്കുന്നു: പരിത്യജിക്കൽ, കുരിശെടുക്കൽ, അനുഗമിക്കൽ. ഇവയിലൂടെ സ്വാർത്ഥ താല്പര്യങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്നും പുറത്തു വരുവാൻ യേശു ശിഷ്യരെ പഠിപ്പിക്കുന്നു. എന്നാൽ ആത്മപരിത്യാഗത്തിൻ്റെ സത്ത ഉൾക്കൊള്ളുന്ന സുവിശേഷം ഇന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ഭൗതികതയുടെയും സൗകര്യങ്ങളുടെയും ചുഴിയിൽപ്പെട്ട് പരിത്യാഗത്തിലൂടെ ആത്മസാഫല്യം പ്രഖ്യാപിക്കുവാൻ മനുഷ്യന് കഴിയാതെ വരുന്നു. മനുഷ്യജീവിതത്തിൻ്റെ അന്തിമ വിജയം ആത്മത്യാഗത്തിലൂടെയാണ് സത്യത്തിൽ നേടിയെടുക്കുവാൻ കഴിയുന്നതെന്നാണ് ക്രിസ്തു പഠിപ്പിക്കുന്ന പാഠം. ആത്മത്യാഗത്തിൻ്റെ സുവിശേഷവും സൗകര്യങ്ങളുടെ സുവിശേഷവും സംഘർഷത്തിലാണ്. ആത്മപരിത്യാഗത്തിന് ഊന്നൽ നൽകുന്നതിന് പകരം ഒരു ഒത്തുതീർപ്പിൻ്റെ സൗകര്യം ആർന്ന ജീവിതശൈലിയിലേക്ക് ആധുനിക മനുഷ്യൻ വന്നു വീഴുന്നു. അപ്രകാരം ആത്മസാഫല്യം സത്യാന്വേഷണത്തിൻ്റെ പാത വിട്ട് പരിത്യജിക്കൽ, കുരിശെടുക്കൽ, അനുഗമിക്കൽ എന്നിവ വിട്ട് സ്വാർത്ഥ അന്വേഷണത്തിൻ്റെ പാതയിലേക്ക് വഴുതിയി മാറിയിരിക്കുന്നു. നാം ക്ഷണിക്കപ്പെടുന്നത് സ്വാർത്ഥതയിലൂടെ ആത്മസാക്ഷാത്കാരം നേടാൻ ശ്രമിക്കുന്ന ചെറിയ ലോകത്തു നിന്ന് ആത്മപരിത്യാഗത്തിലൂടെ ജീവിതലക്ഷ്യം പൂർത്തീകരിക്കുന്ന വലിയ ലോകത്തിലേക്ക് കടക്കുവാനാണ്. അതായത് സഹജീവികളോടുള്ള കടമ നിർവഹിക്കേണ്ടുന്ന പാതയിൽ പരിത്യജിക്കുവാനും കുരിശെടുക്കുവാനും പിന്തുടരുവാനും അതിലൂടെ നീതിയും സമാധാനവും നിറഞ്ഞ ദൈവരാജ്യം പടുത്തുയർത്തുവാനും ബോധപൂർവം തൽപരരാകാൻ നാം കടപ്പെട്ടിരിക്കുന്നു.